കുന്തുമ്മമാരെ, വിഷയം വളരെ ഗൗരവമാണ്. തന്റെ ഭർത്താവ് അറിയാതെ ചാറ്റ് ചെയ്യുന്നതും ഭർത്താവിന്റെ സമ്മതമാണെങ്കിൽ ആ ഭർത്താവിനെയാണ് ദയ്യൂസ് എന്ന് പറയുന്നത്. ആരാണ് ദയ്യൂസ് എന്ന് പറയുന്നത്? ആരാ? സ്വന്തം ഭാര്യ അവിഹിത ബന്ധം വെക്കുന്നത് അറിഞ്ഞിട്ട് മിണ്ടാതെ കുത്തിയിരിക്കുന്നവനാണ് ദയ്യൂസ്. ദയ്യൂസിന്റെ മുന്നിൽ അല്ലാഹു സ്വർഗം കൊട്ടിയടക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വന്തം ഭാര്യ അവിഹിത ബന്ധം വെക്കുന്നതറിഞ്ഞാൽ, അഥവാ അവിഹിത ബന്ധം എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധം മാത്രമല്ല, സംസാരിക്കുന്നത്, ചാറ്റ് ചെയ്യുന്നത്, കാണുന്നത്, മിണ്ടുന്നത്, ഇതൊക്കെ അറിഞ്ഞിട്ടൊരു ഭർത്താവിന് കുഴപ്പമില്ലേ? ഭർത്താവേ, നിങ്ങളാണ് ാണ് സ്വർഗം ഹറാമാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സംശയ നിവാരണത്തിനായിട്ട് നിങ്ങൾ വിളിക്കരുത്. എന്റെ പുരുഷന്മാരുമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ കടമയാണ്. എന്താണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് പെണ്ണിനെ പരിചയപ്പെടുത്തിയത്? ഏത് പെണ്ണിനെ കുറിച്ചാണ് അല്ലാഹു നല്ല പെണ്ണ് എന്ന് പറഞ്ഞത്? നിങ്ങളെ മാതൃകയാക്കേണ്ടത്. ആരാണ് ഈ ഉമ്മു സുലൈം എന്ന് പറഞ്ഞാൽ? ഉമ്മു സുലൈം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന് 10 വർഷക്കാലം ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. അനസ് തങ്ങളുടെ ഉമ്മയ, അനസ് തങ്ങളുടെ മാതാവായ ഉമ്മു സുലൈം. ഉമ്മു സുലൈം ആ മഹതിയുടെ വരച്ചാവ് മരിച്ചപ്പോഴാണ് ഒരുപാട് ആളുകൾ കല്യാണ ആലോചനയുമായി വന്നത്. കല്യാണം കഴിക്കുമോ? എന്നെ കല്യാണം കഴിക്കുമോ? എല്ലാം നിരസിച്ചു. അബൂ തൽഹ വന്നു എന്നെ കല്യാണം കഴിക്കും. അബൂ തൽഹ മുസ്ലിമല്ല, അബൂ തൽഹ മുസ്ലിമല്ല, ബഹുദൈവ വിശ്വാസിയാണ്. അപ്പോഴാണ് അബൂ തൽഹയോട് പറഞ്ഞത്, നിങ്ങളെപ്പോലെയുള്ള ആളുകളെ ഞാൻ എങ്ങനെയാണ് മടക്കുക? നിങ്ങൾ എനിക്ക് വലിയ വലിയ മഹർ തരേണ്ട, നിങ്ങളുടെ മഹർ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാം. ഇനിയിപ്പോ അങ്ങോട്ട് ഓടാണ് അല്ലേ, അങ്ങോട്ട് ഓടാണ്. അന്നിങ്ങോട്ട് കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോ, മുസ്ലിമായാൽ അത് തന്നെയാണ് നിങ്ങളുടെ മഹർ, വേറൊരു മഹർ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമായിട്ടുണ്ട് കല്യാണം കഴിച്ചപ്പോ. മതമേന്ത് പ്രശ്നം? മതമാർക്കാണ് വേണ്ടത്? ഉപ്പയാർക്കാണ് വേണ്ടത്? ഉമ്മയാർക്കാണ് വേണ്ടത്? നാട്ടുകാര് പറഞ്ഞാലും കുഴപ്പമില്ല, പ്രശ്നം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, ഞാൻ എന്റെ കാമുകന്റെ കൂടെ പോകട്ടെ. അവൾ കല്യാണം കഴിഞ്ഞവരുണ്ട്, മക്കളുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ഭർത്താക്കന്മാർ നാട്ടിലില്ലാത്തവർ, ഭർത്താക്കന്മാരെ അയച്ചു തരുന്ന കാശ് കൊണ്ട് കാമുകന്മാരെ പോറ്റി വളർത്തുന്ന ഭാര്യമാരുണ്ടല്ലോ, അതൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു വിഷയം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഏത് പെണ്ണാണ് നല്ല പെണ്ണെന്നറിയോ? ഏത് പെണ്ണിനെയാണ് നല്ല പെണ്ണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയതെന്നറിയോ? ആ പെണ്ണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ സ്വന്തം ഭർത്താവിനെയല്ലാതെ മറ്റൊരാൾ ആ പെണ്ണ് ആലോചിച്ചിട്ടില്ല. ഭർത്താവ് നൽകുന്ന സമ്പാദ്യങ്ങളെ വളരെ മാന്യമായ രീതിയിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടേ അയാൾ ഉപയോഗിച്ചിട്ടുള്ളോ, ആ പെണ്ണ് ഉപയോഗിച്ചിട്ടുള്ളോ? ഇങ്ങനെയുള്ള പെണ്ണെ നല്ല പെണ്ണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവ് സാമ്പത്തികമായി നാട്ടിൽ നിന്നൊരു 10,000-15,000 രൂപ കൊടുത്തയച്ചാൽ അതിൽ കാമുകന്മാരെ പോറ്റി വളർത്തുന്ന ഭാര്യയുണ്ട്, തമാശയല്ല. ഭർത്താവ് നാട്ടിൽ നിന്ന് ഗൾഫിലാണ്, 2 വർഷം കഴിഞ്ഞ് ഭർത്താവ് തിരിച്ചു വരുമ്പോ ഭർത്താവ് അയച്ച തുകയിൽ നിന്ന് ഒരുപിടിക്കുക കാമുകന്മാർക്ക് റീചാർജ് ചെയ്യാൻ, അവർക്ക് പാർട്ടി കൊടുക്കാൻ, അവർക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാൻ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന 1, 2, 100 കണക്കിന് പെണ്ണുങ്ങളുടെ കഥകളറിയാ. അതുകൊണ്ടാണ് പറയുന്നത്, പേര് പറയുന്നത് നമ്മുടെ ഉദ്ദേശമല്ല, പേര് പറഞ്ഞിട്ടൊരാളെയും ഇൻസൾട്ട് ചെയ്യുന്നത് നമ്മുടെ ഉദ്ദേശമല്ല. നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള ആഭാസങ്ങൾ നിർത്തലാക്കണം, ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ നിർത്തലാക്കണം. എന്റെ പെണ്ണ് സഹോദരി, നിന്റെ ജീവിതം നശിച്ചിട്ട് നിനക്ക് പറച്ചും കാമുകനുമില്ലാതെ, നിന്റെ മക്കൾ പോലുമില്ലാതെ ഏതെങ്കിലും ഒരു മുക്കുമൂലയിലെ കൊതുങ്ങാൻ സമയം വേണോ? ഒരു സ്ക്രീൻഷോട്ട് പോലെ
ഭർത്താക്കന്മാരറിയാതെ ചാറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എന്നാൽ നീ ചാറ്റ് ചെയ്ത രംഗങ്ങള് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിന്റെ ഭർത്താവിനെ അയച്ചാൽ മതി, നിന്റെ കുടുംബക്കാർക്ക് അയച്ചാൽ മതി, അതോടെ നിന്റെ ജീവിതം കഴിഞ്ഞോ, നിന്റെ കുടുംബക്കാർ നിന്നെ നിയന്ത്രിച്ചോ, നിന്റെ ഭർത്താവ് നിന്നെ തൊലാത്ത ചൊല്ലി. എത്ര സംഭവങ്ങൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ട്, ഇത് പറയാതിരിക്കാൻ പറ്റുമോ സഹോദര? ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ കണ്ടവന്റെ കൂടെ കാറിൽ കറങ്ങുകയാണ്, ഭർത്താവ് അറിഞ്ഞ നാട്ടിലേക്ക് വന്നു, ഭാര്യയെ തൊലാത്ത ചൊല്ലി, ഭർത്താവിന് ബാധയില്ല. കാമുകനാണെങ്കിൽ ഭർത്താവിന് ഭാര്യയെ സ്വീകരിക്കുന്നില്ല. ഒരു കുഞ്ഞുമോൾ, ഒരു കുഞ്ഞുമായിട്ട് ചെറിയ 25 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി വീട്ടുകാരുടെ തടങ്കലിൽ കാലാകാലം ഭർത്താവില്ലാതെ കാമുകനില്ലാതെ ഒരു ജയിലറ പോലെ പ്രയാസം അനുഭവിക്കേണ്ട ഈ ഒരു ദാരുണമായ ദയനീയമായ അവസ്ഥ നീ ചോദിച്ചു വാങ്ങിയതല്ലേ? നിനക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ടായിട്ടുണ്ട്, നിന്നെ സാമ്പത്തികമായി സഹായിക്കുന്ന, നിനക്ക് സ്നേഹം തരുന്ന, നിനക്ക് വസ്ത്രം വാങ്ങിച്ചു തരുന്ന, നിനക്ക് സന്തോഷം മാത്രം വാങ്ങിച്ചു തരുന്ന ഒരു പൊന്ന ഭർത്താവുണ്ടായിട്ട് ഭർത്താവിനെ വഞ്ചിച്ചപ്പോ കാലാകാലം ഭർത്താവില്ലാതെ നിനക്ക് നിന്റെ രഹസ്യങ്ങളും നിന്റെ പരസ്യങ്ങളും നിന്റെ ടെൻഷനും നിന്റെ ദുഃഖവും പങ്കുവെക്കാൻ ഒരാളില്ലാതെ ഒരു വീടിന്റെ മൂലയിലേക്ക് നീ ഒതുങ്ങാനുള്ള കാരണം നീ ചെയ്ത് കൂട്ടിയ ഒടുത്തുചാട്ടമല്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള ഒടുത്തുചാട്ടങ്ങൾക്ക് നിൽക്കരുതെന്ന് സഹോദരിമാരെ, ഒരു നിമിഷത്തെ സുഖത്തിന്റെ വീട് ജീവിതത്തിന്റെ സുഖങ്ങളെ വെളിച്ചെറിയരുത്, ജീവിതത്തിന്റെ സുഖങ്ങളെ നിങ്ങൾ തകർക്കരുത്. അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അല്ലാഹു തആല ദുനിയാവിലും സുഖം നൽകും, ആഖിറത്തിലും സുഖം നൽകും. ദുനിയാവിൽ സുഖം വേണ്ട എന്ന് വെക്കണോ? വേണ്ട. ദുനിയാവിൽ സുഖമുണ്ടായിക്കോട്ടെ, എന്താ കുഴപ്പം? പൈസ വേണ്ടേ? സമ്പാദ്യം വേണ്ടേ? സമ്പാദിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? മുതലാളി ആവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? വലിയ വീടെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ലേ? നമ്മുടെ സമ്പത്തിനനുസരിച്ച് വീടെടുക്കുന്നതിലും കുഴപ്പമില്ല, വണ്ടി എടുക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ 2 കോടിയുടെ വീടെടുക്കുമ്പോ പള്ളിക്ക് പിരിവിനൊന്നും 5 ലക്ഷം കൊടുക്കാനുള്ള സന്മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. അത്ര എനിക്ക് പറയാനുള്ള ആവശ്യം. ലാ ഇസ്റാഫ ഫിൽ ഖൈർ വലാ ഖൈറ ഫിൽ ഇസ്റാഫ്. നല്ല കാര്യത്തിൽ ഇസ്റാഫില്ല, ഇസ്റാഫിൽ നന്മയുമില്ല. വീടെടുക്കുന്നത് നല്ല കാര്യമാണ്, വണ്ടി എടുക്കുന്നതും നല്ല കാര്യമാണ്, ഭക്ഷണം നൽകുന്നതും നല്ല കാര്യമാണ്, അതിൽ ഇസ്റാഫില്ല. ഒരാൾക്ക് എങ്ങനെയാണോ, എങ്ങനെയുള്ള വീട് വെക്കാനാണോ ഒരാൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള വീട് വെക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നത്, 2 കോടിയുടെ 3 കോടിയുടെ ഒക്കെ വീട് നിർമ്മിക്കുമ്പോ ായ ആളുകൾ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ, വീട്ടിലേക്ക് വല്ല പിരിവിനും വരുമ്പോൾ അവർ ആട്ടി ഓടിക്കരുത്. നിങ്ങളുടെ വീടിന്റെ ആവറേജ് വെച്ചിട്ട് നല്ലൊരു തുക തന്നെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. എന്താണ് ദുആ ചെയ്യാൻ പറഞ്ഞത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ ആദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ അല്ലാ. ആഖിറത്തിൽ മാത്രമല്ല, ആഖിറത്തിൽ മാത്രം വിജയിച്ചാൽ പോരാ, ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ എന്ന് ദുആ ചെയ്യാനാണ് അല്ലാഹു പറഞ്ഞത്. സമ്പാദ്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, വണ്ടി ഉണ്ടായിക്കോട്ടെ, വീടുണ്ടായിക്കോട്ടെ, സുഖങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതൊന്നും കുഴപ്പമല്ല. പക്ഷെ അതൊക്കെ ഉണ്ടാകുമ്പോ അല്ലാഹുവിനെ മറക്കരുത്. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകുമെന്നാണ്, അല്ലാഹു സംരക്ഷിക്കുമെന്നാണ്. ആ ഉമ്മു ജമീൽ എന്ന് പറയുന്ന അബൂ ലഹബിന്റെ ഭാര്യയെ അല്ലാഹു സംരക്ഷിക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ ഹബീബ് ഖുർആൻ ഓതുന്ന ആളായതുകൊണ്ടാണ്. ആവശ്യത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. രണ്ടാമതൊരു വിഷയം പറഞ്ഞു, നിങ്ങളെ നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിങ്ങൾ നിലനിർത്തണേ. നിസ്കാരം നിലനിർത്തിയാലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ലഭിക്കാനുണ്ട്. നിസ്കാരം നിലനിർത്തിയാൽ എന്തൊക്കെയാണ് നേട്ടങ്ങൾ? ദുനിയാവിലുള്ള നേട്ടങ്ങൾ എന്ത്? ആഖിറത്തിലുള്ള നേട്ടങ്ങൾ എന്ത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ വീട്ടുകാരോട് നിസ്കരിക്കാൻ പറയണേ. എന്നാൽ നിങ്ങൾക്കുള്ള റിസ്ക് ഞാൻ തരാം. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ വീട് തരാം, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം, നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തരാം, നിങ്ങൾക്ക് ആവശ്യമുള്ള റിസ്ക് ഞാൻ തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ ഒരു ഡിമാൻഡാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാ.
നിങ്ങളുടെ ഭാഗ്യമാരോട് നിസ്കരിക്കാൻ പറയണം, ഭർത്താക്കന്മാരോട് നിസ്കരിക്കാൻ പറയണം. നിങ്ങളുടെ മക്കൾ വിസ്താരം നഷ്ടപ്പെടുത്താൻ പാടില്ല, സുഖം നിസ്കരിക്കാതെ കിടന്നുറങ്ങാൻ പാടില്ല. 12 മണിവരെ കളി കണ്ടിട്ട്, 12 മണിവരെ കളിച്ചിട്ട് 1 മണിക്കോ 2 മണിക്കോ വന്ന് കിടന്നുറങ്ങുന്ന നമ്മുടെ മക്കള് സുഖം നിസ്കരിക്കാതെ കിടന്നുറങ്ങിയ ആ വീട്ടിൽ ശാപമല്ലാതെ പിന്നെ എന്താണ് ഉണ്ടാവുന്നത്? നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് കുടുംബക്കാരോട് നിസ്കരിക്കാൻ കൽപ്പിച്ചാലോ, നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഞാൻ തരാം. ഞാൻ നിങ്ങളോട് ഭക്ഷണം ചോദിക്കൂല, നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കണ്ട, ഞാൻ നിങ്ങളോട് ഭക്ഷണം ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ജീവിതം ഞാൻ തരാം. ഇത് നിസ്കാരം നിലനിർത്തിയാലുള്ള നേട്ടമാണ്.